ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। श्री कृष्ण गोविंद हरे मुरारे, हे नाथ नारायण वासुदेव। आनंद चिन्मय हरे गोपिकारमण, ज्ञानेन भावमदु तोन्नायिक वेणमिह, तोन्नुन्नताकिल्लखिलं ज्ञानिदेन्न वळि, तोन्नेणमे वरद नारायणाय नमः। उल्लिल कनत्त मदमात्सर्यमेन्निवकळुळ्ळोरु कालमुडनेन्नाकिलुम मनसि चोल्लुन्नदारु तिरुनामंगलन्नवनु नलू गदिक्कुवळि, नारायणाय नमः। नारायणाय नमः, 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 नारायणाय नमः। हरे राम हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। मरुद्गेहाधीश त्वयि खलु परांजोऽपि सुखिनो भवत्स्नेही सोऽहं सुबहु परितप्ये च किमिदम्। अकीर्तिस्ते मा भूद्वरद गदभारं प्रशमयन्, भवद्भक्तोत्तंसं झटिति कुरु मां कंसदमना। धन्यात्मागले सुकृतिगले श्रीधरियं भागवत पठनत्तिलेक्क एल्लावर्क्कुम स्वागतम। ഇന്ന് ഭാഗവത പാഠം 47 ആണ് പഠിക്കുന്നത്. ഭാഗവത മഹാത്മ്യം 2-ാം അധ്യായത്തിലെ 14-15 ശ്ലോകങ്ങൾ നമുക്കിന്ന് പഠിക്കാം. അന്യധർമ്മം സ്ഥിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ तदा नाहं हरेर्दासो लोके
ത്വം പ്രവർത്തയേ അന്യധർമ്മാം തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവൻ തദാ നാഹം ഹരേർദാസോ ലോകേ ത്വം പ്രവർത്തയേ ത്വദന്വിദാശ്ച യേ ജീവാ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം ത്വദന്വിദാശ്ച യേ ജീവാ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം നിർഭയം കൃഷ്ണമന്ദിരം. ഈ രണ്ട് ശ്ലോകങ്ങളുടെ ലളിതമായിട്ടുള്ള പദങ്ങളുടെ അന്വയവും അർത്ഥവും നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാം. അന്യധർമ്മം സ്ഥിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവൻ തദാ നാഹം ഹരേർദാസോ ലോകേ ത്വം പ്രവർത്തയേ. അന്യധർമ്മാൻ തിരസ്കൃത്യ, അന്യധർമ്മാം സ്ഥിരസ്കൃത്യ എന്നുള്ളത് പദം പിരിക്കുമ്പോൾ അന്യധർമ്മാൻ തിരസ്കൃത്യ, പദം തിരസ്കൃത്യ, പുരസ്കൃത്യ മഹോത്സവൻ തദാ നാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. അന്യധർമ്മാൻ, മറ്റുള്ള ധർമ്മങ്ങള്, ആ മറ്റുള്ള ധർമ്മങ്ങളെ തിരസ്കൃത്യ, തിരസ്കരിച്ചിട്ട്, മാറ്റി നിർത്തിക്കൊണ്ട്, ദൂരീകരിച്ചിട്ട്, പുരസ്കൃത്യ മഹോത്സവൻ, മഹോത്സവങ്ങളെ പുരസ്കൃത്യ, എന്താ കൊണ്ടുവരിക, സമ്മാനിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥമാണ് പുരസ്കൃത്യ. പുരസ്കാരം കൊടുക്കുക ഒക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് ഇവിടെ പുരസ്കൃത്യ. മാനിക്കുക, മഹോത്സവങ്ങളെ മാനിച്ചുകൊണ്ട്. തദാനാഹം, അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്താ, അങ്ങനെ ഈ ലോകത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്നുള്ള അർത്ഥമാണ് തദാ നാഹം. ഞാനല്ല എന്നർത്ഥം. എങ്ങനെ ഞാനല്ല? നാഹം ഹരേർദാസോ, ഹരിയുടെ ദാസനല്ല ഞാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? തെറ്റിദ്ധരിക്കരുതേ. ഒരു നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ പ്രതിജ്ഞ എടുക്കുകയാണ്, മറ്റുള്ള ധർമ്മങ്ങളെ മുഴുവനും തിരസ്കരിച്ചിട്ട് ഉത്സവ മഹോത്സവങ്ങളെ, എങ്ങനെയുള്ള മഹോത്സവങ്ങൾ എന്ന് വിശദീകരിക്കാം, അങ്ങനെയുള്ള മഹോത്സവങ്ങളെ ഈ കലിയുഗത്തില് ഓരോയിടത്തും എന്തിനു വേണ്ടിയിട്ട്, നിന്നോടൊപ്പം വാഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഹരിയുടെ ദാസനല്ല എന്ന് പ്രതിജ്ഞ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ എന്താ സാധിപ്പിക്കും എന്നർത്ഥം. ഇനി അതിന്റെ കൂടുതൽ അർത്ഥത്തിലേക്ക് കടക്കാം. ഭക്തിയെ ഈ കലിയുഗത്തിൽ വീടുതോറും ജനങ്ങൾ തോറും ഞാൻ സ്ഥാപിക്കും എന്നല്ലേ മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞത്? അതെങ്ങനെയാണെന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. എങ്ങനെ ഞാൻ സ്ഥാപിക്കും? എങ്ങനെ സ്ഥാപിക്കും? വർണ്ണാശ്രമാദി വിഹിതങ്ങളായ വർണ്ണം ആശ്രമം, ഇതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരവസരത്തിൽ വിസ്തരിച്ച് പറഞ്ഞു തരാം കേട്ടോ. നാല് വർണ്ണങ്ങളാണുള്ളത്: ചാതുർവർണ്യം,
നാല് വർണ്ണങ്ങൾ, അതുപോലെ നാല് ആശ്രമങ്ങൾ, ചതുരാശ്രമങ്ങൾ. ഈ നാല് വർണ്ണങ്ങളും നാല് ആശ്രമങ്ങളെ കുറിച്ചും പിന്നീട് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി, അത് പറഞ്ഞു തരാം. വർണ്ണ ആശ്രമാദി വിഹിതങ്ങളായ ശൗചം സ്നാനം, പേരുകൾ കേട്ടാൽ മതി, ഇത് ഒരുപാട് സ്ഥലത്ത് വിശദീകരിക്കേണ്ടതായിട്ട് വരും. ശൗചം സ്നാനം, സ്നാനം എന്ന് പറഞ്ഞാൽ കുളി, ശൗചം എന്ന് പറഞ്ഞാൽ ശുചിത്വം. പിന്നെ സന്ധ്യാവന്ദനം, സന്ധ്യയെ വന്ദിക്കുക, രണ്ട് സന്ധ്യകളും മൂന്ന് സന്ധ്യകളൊക്കെ വന്ദിക്കുക. അഗ്നിഹോത്രം, അഗ്നിഹോത്രങ്ങൾ ചെയ്യുക, അതായത് ഹോമങ്ങളൊക്കെ ചെയ്യുക എന്ന് ചുരുക്കം. യജ്ഞങ്ങൾ ചെയ്യുക, ദാനങ്ങൾ മുതലായ ധർമ്മങ്ങളെയെല്ലാം, അതൊക്കെ കുറെ ധർമ്മങ്ങളാണ്, അതിനൊക്കെ തിരസ്കരിച്ചുകൊണ്ട്, വളരെ ശ്രദ്ധിക്കണം പറയുന്നത്, ഇതൊന്നും വേണ്ട എന്നല്ല, കലിയുഗത്തിൽ അതിനേക്കാളൊക്കെ പ്രാധാന്യം മറ്റു തരത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ശൗചം. അതിനൊന്നും ഇന്ന് പ്രസക്തി ഇല്ലാതായതുകൊണ്ട് തന്നെ അത് നാരദ മഹർഷിയുടെ അന്നത്തെ പ്രതിജ്ഞയാണെന്ന് നമ്മൾക്ക് കണക്കാക്കാം. തിരസ്കരിച്ചിട്ട് ഹരിമന്ദിരങ്ങളെ മാർജനം ചെയ്യുക, ലേപനം ചെയ്യുക, അലങ്കരിക്കുക, അവിടെ പലതരത്തിലുള്ള പരിശുദ്ധി ഉണ്ടാക്കിക്കൊണ്ട് ചാണകം മെഴുകുക, ഇതൊക്കെ ഇങ്ങനെ അലങ്കാരങ്ങൾ ഇതൊക്കെ ചെയ്യുക. പിന്നെ ഗീതം, നൃത്യം തുടങ്ങിയിട്ടുള്ള അവ കൊണ്ട് ആനന്ദിപ്പിക്കുക, തുടങ്ങിയിട്ടുള്ള മഹോത്സവങ്ങളെ പുരസ്കരിക്കും. അതായത് വർണ്ണാശ്രമധർമ്മം പോലുള്ള അതിന് പ്രാധാന്യം കൊടുക്കാതെ ഈ ഗീതത്തിനും നൃത്തത്തിനും വാദ്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടും അലങ്കരിച്ചുകൊണ്ടും ഭക്തിയെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഞാൻ ചെയ്യും. ഭവതിയെ ഞാൻ ഗൃഹന്തോറും, ഗൃഹം എന്ന് പറഞ്ഞാൽ എന്താ, വീട്, ഭവനം, ഗൃഹന്തോറും ജനം തോറും, ജനങ്ങൾ തോറും ഞാൻ വസിപ്പിച്ചുകൊള്ളാം. ഇങ്ങനെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ, ഈ ലോകത്തിൽ ഞാൻ ഭവതിയെ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് വരികയാണെങ്കിൽ, ഭക്തിദേവിയായ താങ്കളെ ഞാൻ പ്രചരിപ്പിക്കുന്നില്ല എങ്കിൽ, അന്ന് മുതൽ ഞാൻ ഹരിദാസനല്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ താല്പര്യം. അടുത്ത ശ്ലോകം, ത്വദന്വിതാശ്ച യേ ജീവ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയ കൃഷ്ണമന്ദിരം. ത്വദന്വിതാശ്ച, ത്വദന്വിതാശ്ച യേ ജീവ, ഏ ജീവ, ഏതൊരു ജീവന്മാർ, ജീവ, ഭവിഷ്യന്തി, കലൌ ഇഹ, കലാവിഹ, കലാവിഹ എന്നുള്ള പദം പിരിക്കുമ്പോൾ കലൌ ഇഹ, കലാവിഹ, പാപിനഹ അപി, പാപിനോപി, പാപിന അപി എന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ പലതവണ സൂചിപ്പിച്ചതാണ്. പാപിന അപി, പാപിനോപി ഗമിഷ്യന്തി നിർഭയാഹ കൃഷ്ണമന്ദിരം. ത്വദന്വിതാശ്ച ഏ ജീവ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയാഹ കൃഷ്ണമന്ദിരം. കലിയുഗത്തില് ഏതൊരു ജീവന്മാർ ഭക്തിയുക്തന്മാരായിട്ട് ഭവിക്കുന്നുവോ, ഭവിഷ്യന്തി കലായി, ഏ ജീവ ഭവിഷ്യന്തി കലാവിഹ, അതായത് ഏതൊരു ജീവന്മാർ ഭക്തിയുക്തന്മാരായിട്ട് കലിയുഗത്തിൽ ഭവിക്കുന്നുവോ, അവർ പാപികളായിരുന്നാൽ കൂടെയും നിർഭയരായിട്ട് ശ്രീകൃഷ്ണ മന്ദിരമായിരിക്കുന്ന ആ വൈകുണ്ഠത്തെ പ്രാപിക്കും. ശ്രീകൃഷ്ണ മന്ദിരം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ മന്ദിരം, ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നൊക്കെയാണ് അർത്ഥം. ഈ സംസ്കൃതത്തിലുള്ള പദങ്ങളുടെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക, അത് ഓരോ ഇടത്തും മാറി മാറി വരും, സാന്ദർഭികമായിട്ട് മാറ്റങ്ങൾ വരും എന്നുകൂടി ശ്രദ്ധിക്കണം. ഒരിടത്ത് പറഞ്ഞതുകൊണ്ട് അത് മാത്രമേ അർത്ഥമുള്ളൂ എന്ന് പറയേണ്ടുന്ന ഭാഷയല്ല സംസ്കൃതം. കാരണം സാന്ദർഭികമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ ഉണ്ടാകും, അത് ആ സന്ദർഭത്തിൽ മാത്രമാണ് ആ ഒരു അർത്ഥം കിട്ടുക. അപ്പൊ ഇവിടെ കൃഷ്ണ മന്ദിരം എന്ന് പറയുമ്പോൾ അമ്പലം എന്നല്ല നമ്മൾ എടുക്കുന്നത്, പിന്നെന്താണ് കൃഷ്ണമന്ദിരം എന്നാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ, ഈ പാഠത്തില് ഈ ശ്ലോകത്തിലുള്ള അർത്ഥം വൈകുണ്ഠം എന്നാണ്, ഭഗവാന്റെ പരമമായ ധാമം, ഗോലോകം, വൈകുണ്ഠം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കലിയുഗത്തില് നമ്മുടെ ഏതൊരു ജീവൻ ഭക്തിയുക്തന്മാരായിട്ട് ഭവിക്കുകയാണെങ്കിൽ, ഈ കലിയുഗത്തിൽ ജനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഭക്തിയോടുകൂടിയിട്ട് കഴിഞ്ഞുകൂടുകയാണെങ്കിൽ, അവർ മുൻപ് പാപികളായിരുന്നാൽ കൂടെയും
ലെവലെ യേശം പോലും പേടിക്കേണ്ടതില്ല, നരകത്തിലേക്ക് പോവുകയില്ല. പിന്നെ ഇവിടെ എത്തുള്ളൂ, ആ ഭഗവാന്റെ സവിധത്തിലേക്ക് എത്തും. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമമായ ധാമമായ ആ വൈകുണ്ഠത്തിലേക്ക് തന്നെ അവർ എത്തിച്ചേരും എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അതുകൊണ്ട് ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ മറ്റുള്ള ആ ന്യൂനതകളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ സാധിക്കും എന്ന്, ആ ഭക്തി കൊണ്ട് ആ പാപങ്ങളെ മുഴുവനും കഴുകിക്കളയാൻ സാധിക്കും എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. മറ്റെല്ലാം വിട്ടുത്സവാദി ധർമ്മമൊന്നിങ്ങു നിന്നെ ഞാൻ, മറ്റെല്ലാം വിട്ടുത്സവാദി ധർമ്മമൊത്തിങ്ങു നിന്നെ ഞാൻ, വാഴിപ്പൻ അല്ല എന്നാകിൽ ഹരിതൻ ദാസനല്ല ഞാൻ, ഇങ്ങീ കലിയിൽ നിന്നോടു ചേരാൻ സാധിപ്പൊരാണരൻ, പാപിഷ്ഠരെങ്കിലും പോകും നിർഭയം കൃഷ്ണമന്ദിരം. ഭക്തോത്തമനായ ആ മഹാകവി സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ വരികൾ കൂടി പറഞ്ഞു തരുന്നത് ആ ഭാവം കൃത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനാണ്. ഭാഗവതം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു തരുന്നതാണ്. എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കുക. ഹരിയോം, നമസ്കാരം.